സഞ്ചാരികളുടെ പറുദീസയായി മാറുകയാണ് തൃശൂർ ജില്ലയിലെ ചിമ്മിനി ഡാമും വനയാത്രയും. സംസ്ഥാനത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ളവരാണ് ചിമ്മിനി ഡാമും വൃഷ്ടിപ്രദേശങ്ങളും ലക്ഷ്യമാക്കിയെത്തുന്നത്. സുഖകരമായ കാലാവസ്ഥയാണ് ചിമ്മിനിയിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നത്. ഈ റിപ്പോർട്ടോടുകൂടി വാർത്തയിൽ ഇന്ന് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. തൃശൂരിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയുള്ള ആമ്പല്ലൂരിൽ നിന്ന് പാലപ്പിള്ളി റോഡിലൂടെ 28 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചിമ്മിനി വനമേഖലയ്ക്കരികിലെത്താം. ഏച്ചിപ്പാറയിൽ നിന്ന് സന്ദർശക പാസ് വാങ്ങിയവർക്ക് മാത്രമേ ചിമ്മിനിയിലേക്ക് പ്രവേശനമുള്ളൂ. ശനി ഞായർ അതേമാതിരി ഒഴിവ് ദിവസങ്ങളിലാണ് കൂടുതൽ വിനോദസഞ്ചാരികൾ ഇവിടെ എത്താറുള്ളത്. ബാക്കിയുള്ള ദിവസങ്ങൾ മിതമായ രീതിയിലുള്ള വിനോദസഞ്ചാരികൾ വന്ന് കണ്ടുപോകുന്നുണ്ട്. ഇവിടെ എൻട്രൻസ് ഫീ നമ്മൾക്ക് ചെക്ക് പോസ്റ്റിൽ ഈടാക്കുന്നുണ്ട്. അപ്പോൾ എൻട്രൻസ് ഫീ അടച്ച് ടോക്കൺ എടുത്ത് അങ്ങോട്ട് പോകുന്നവർക്ക് ഈ വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ചിമ്മിനി പുഴയ്ക്ക് കുറുകയാണ് അണക്കെട്ട്. ഡാമിന് ഇരുകരകളിലുമായി വന്യജീവി സങ്കേതം. അണക്കെട്ടിന് മുകളിൽ നിന്നുള്ള ദൃശ്യം അതിമനോഹരമാണ്. ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ് ഇവിടം. സഞ്ചാരികളുടെ മനം കുളിർപ്പിക്കുന്ന വനസൗന്ദര്യം നുകർന്നുള്ള യാത്രയാണ് ഇവിടുത്തെ സവിശേഷത. യാത്രയിൽ വിവിധ ഇനം പക്ഷി മൃഗാദികളെയും കാണാം. നിത്യഹരിത വനങ്ങളും ഇലപൊഴിയും വനങ്ങളും നിറഞ്ഞ ചിമ്മിനി വനമേഖലയിൽ കൊച്ചരുവികളും നിരവധി ചെറുവെള്ളച്ചാട്ടങ്ങളുമുണ്ട്. നയനമനോഹരമായ കാഴ്ചകളാണ് ചിമ്മിനിയിൽ പ്രകൃതി ഒരുക്കിവച്ചിരിക്കുന്നത്. ചിമ്മിനി ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിലെ റോഡിലൂടെ സൈക്കിൾ സവാരിക്കും വനംവകുപ്പ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 5 കിലോമീറ്ററോളം ദൂരം സൈക്കിൾ ചവിട്ടി വനംവകുപ്പിന്റെ പ്രത്യേക അനുമതിയോടെ മാത്രം കാണാവുന്ന വെള്ളച്ചാട്ടത്തിന് അരികിലെത്താം. രാവിലെയും വൈകിട്ടുമായി സൈക്കിൾ ചവിട്ടാൻ വിനോദസഞ്ചാരികളുടെ തിരക്കാണിവിടെ. ഞാനിവിടെ ഇടയ്ക്ക് വരാറുണ്ട്. ഇപ്പോൾ ഈ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ ആനേനെ കണ്ടു, പിന്നെ അതുപോലെ തന്നെ കാട്ടുപുതിരെ കണ്ടു, കൊട്ടവഞ്ചിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടത്, അവിടെ പോയപ്പോഴാണ് കാണാൻ പറ്റിയത്. പിന്നെ മാനിനെ കണ്ടു, പക്ഷെ മാനിനെ നമുക്ക് ഞങ്ങൾ എത്തുമ്പോഴേക്കും ഓടിപ്പോയി. അങ്ങനെ കുറേ ഇതുണ്ടായി. പിന്നെ സൈക്ലിംഗ് ഉണ്ട്,
മൊത്തത്തിൽ അടിപൊളിയാണ്. വെള്ളച്ചാട്ടം ഒക്കെ കണ്ട് കാണാൻ പറ്റും. വെള്ളച്ചാട്ടം കാണാൻ പറ്റും. അങ്ങോട്ട് നമുക്ക് അലോ ചെയ്യും, ചില സമയത്ത് മാത്രമേ അലോ ചെയ്യുന്നുള്ളൂ. ഈ ആനയുടെ ശല്യം കൂടുതലുള്ള സമയത്ത് ഇവർ അലോ ചെയ്യുന്നില്ല. ചിമ്മിനി ഡാമിലെ കുട്ടവഞ്ചി യാത്രയാണ് മറ്റൊരു ആകർഷണം. ഏകദേശം ഒരു 5 വർഷത്തോളം കൊട്ടോഞ്ചി തന്നെയായിരുന്നു. ഇപ്പോൾ വേറെ പണിക്ക് പോകുന്നില്ല, ഈ കൊട്ടോഞ്ചി മാത്രമേ ഉള്ളൂ. ഡെയിലി അത്യാവശ്യം ആൾക്കാരുള്ളൂ. വിദഗ്ധരായ തുഴച്ചിലുകാർ ഒരുക്കുന്ന യാത്രയിൽ ചിമ്മിനി മലനിരകളുടെ സൗന്ദര്യം ആസ്വദിക്കാം. മറുകരകളിൽ വെള്ളം കുടിക്കാനെത്തുന്ന കാട്ടാനകളും മാനുകളും സഞ്ചാരികളുടെ മനം നിറയ്ക്കും. വെള്ളം നിറഞ്ഞു കിടക്കുന്ന ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകളുടെ ദൂരക്കാഴ്ചയും ആസ്വദിക്കാം. നല്ല എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാൻ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വഞ്ചിയിൽ കയറി ഇങ്ങനെ ഒരു യാത്ര ചെയ്തിട്ടില്ല. അപ്പോൾ നല്ല സന്തോഷം തോന്നി. ബ്രത്തേക്കിംഗ് ആയിരുന്നു ശരിക്കും. അവിടെ നടുക്കൊക്കെ എത്തിയപ്പോൾ ആ ഒരു കറക്കണ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ശരിക്കും അത് അനുഭവിച്ചാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഇതിനു മുമ്പും ഞാൻ വന്നിട്ടുണ്ട് ഫാമിലിയായിട്ട്. അപ്പോൾ നമുക്കത് വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരാനായിട്ട് തോന്നുന്ന ഒരു സ്ഥലമാണ്. ആദിവാസി മേഖലയിലെ 30 പേർ ചിമ്മിനിയിലെ ഇക്കോ ടൂറിസത്തിന് ഭാഗമാണ്. കാട്ടുതീ പ്രതിസന്ധിയാണെന്നും വനം സംരക്ഷിക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം. ഒരു വലിയ പ്രശ്നമാണ് നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ. അതിന് ശരിക്കും ഒരു ബോധവൽക്കരണം ആവശ്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഓരോ പ്രത്യാഘാതങ്ങളും നമ്മൾ തന്നെ അനുഭവിക്കണം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഈ കർഷകര് ഈ മലയോര മേഖലകളിലുള്ള കർഷകരുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഇതിന് നമ്മൾ എൻ്റെ ഒരു അറിവിച്ച് പറയുന്നത്. അവരായിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റ് ചർച്ച ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു വലിയൊരു ആവശ്യം. സഞ്ചാരികൾക്കായി വിവിധ തരം ക്യാമ്പുകളും വനംവകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. News 18, Thrissur.